ഓസ്ട്രേലിയ കരുതിയില്ല പിങ്ക് പന്തിൽ സ്പിൻ കൊണ്ട് ഇന്ത്യ പിടിമുറക്കുമെന്ന്. രണ്ടാം ദിനം ആദ്യ സെഷനിൽ 244 പുറത്തായ ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. രവിചന്ദ്രൻ അശ്വിന്റെ സ്പിന്നിന് മുന്നിൽ മൂന്ന് സെഷൻ തികച്ചു നിൽക്കാൻ സന്ദർശകർക്ക് കഴിഞ്ഞില്ല. 73 ഓവറിൽ ജോഷ് ഹാസൽവുഡിനെ ഉമേഷ് യാദവ് പുറത്താകുമ്പോൾ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് 191 റൺസിൽ അവസാനിച്ചു. ഇന്ത്യക്ക് 53 റൺസിന്റെ ലീഡ്. ഒരറ്റത്ത് നായകൻ ടീം പെയിൻ ഇന്ത്യൻ ബൌളർമാർക്കെതിരെ അപരാജിതനായി തുടർന്ന് മാത്രമാണ് ഓസ്ട്രേലിയക്ക് ആശ്വസിക്കാനുള്ള ഏക വക. ടീം പെയിൻ 99 പന്തിൽ 73 റൺസെടുത്തു. മുഹമ്മദ് ഷമിയൊഴികെ ഇന്ത്യക്കായി പന്തെടുത്ത മറ്റ് മൂന്ന് പേരും വിക്കറ്റുകൾ കണ്ടെത്തി. രവിചന്ദ്രൻ അശ്വിന് 4 വിക്കറ്റുണ്ട്. ടെസ്റ്റ് കരിയറിലെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ബൌളിംഗ് പ്രകടനമാണ് അശ്വിൻ അഡ്ലൈഡിലെ ആദ്യ ഇന്നിംഗ്സിൽ കാഴ്ചവെച്ചത്. മത്സരത്തിൽ ഉമേഷ് യാദവ് 3 ജസ്പ്രീത് ബുംറ 2 വിക്കറ്റുകൾ കണ്ടെത്തി. ഇതാദ്യമായാണ് ഓസ്ട്രേലിയ പിങ്ക് ബോൾ ടെസ്റ്റിൽ ലീഡ് നേടാൻ പരാജയപ്പെടുന്നെന്ന കാര്യവും ഇവിടെ എടുത്തു പറയണം. ഇതുവരെ കളിച്ച 8 പിങ്ക് ബോൾ ടെസ്റ്റിലും ലീഡ് കൈയടക്കിയാണ് കംഗാരുക്കൾ രണ്ടാം ഇന്നിംഗ്സിൽ കടന്നിട്ടുള്ളത്. എന്നാൽ ഇന്ത്യക്കെതിരെ ഈ ചരിത്രവും വഴിമാറി. ഇതേസമയം രണ്ടാം ഇന്നിംഗ്സിനിറങ്ങിയ ഇന്ത്യക്കും ചിത്രം ആശ്വാസകരമല്ല. 4 റൺസെടുത്ത ഓപ്പണർ പൃഥ്വിഷായെ 4 ഓവറിലെ ആദ്യ പന്തിൽ ഇന്ത്യക്ക് നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിന്റെ തനി ആവർത്തനമായിരുന്നു ഷായുടെ രണ്ടാം ഇന്നിംഗ്സിലെ വിക്കറ്റും. ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്നതിന്റെ പോരായ്മ പാറ്റ് കമ്മിൻസ് മുതലെടുത്തു. നിലവിൽ മായങ്ക് അഗർവാളും ജസ്പ്രീത് ബുംറയുമാണ് ക്രീസിൽ. ഇന്ത്യക്ക് 62 റൺസിന്റെ ലീഡുണ്ട്. നേരത്തെ വലിയ ലീഡ് മോഹമായി ബാറ്റ് ചെയ്യാനെത്തിയ ഓസ്ട്രേലിയയെ കാത്തിരുന്നതും ഇടർച്ചയായിരുന്നു. ജസ്പ്രീത് ബുംറയുടെ ഇരട്ട പ്രഹരത്തിൽ 8 വീതം റൺസെടുത്ത ഓപ്പണർമാരായ മാത്യു വെയ്ഡും ജോ ബെയ്ൻസും തുടരായ ഇടവേളകളിൽ പുറത്താകുന്നത് ആദ്യ നേരം കണ്ടു. തുടർന്ന് രവിചന്ദ്രൻ അശ്വിൻ ആക്രമണത്തിന് നേതൃത്വം നൽകി. 1 റൺസെടുത്ത സ്റ്റീവ് സ്മിത്തിനെ പറഞ്ഞയച്ചുകൊണ്ടാണ് അശ്വിൻ വേട്ട തുടങ്ങിയത്. ഈ സമയം ഓസ്ട്രേലിയ സ്കോർ ബോർഡിൽ 50 റൺസ് പോലും കടന്നിരുന്നില്ല. മധ്യനിര പ്രതിരോധം തീർക്കുമെന്നാണ് ഓസ്ട്രേലിയ പിന്നെ കരുതിയത്. പക്ഷേ ഇവിടെയും നിരാശ തന്നെ ഫലം. 7 റൺസെടുത്ത ട്രേവിസ് ഹെഡിനും 11 റൺസെടുത്ത കാമറോൺ ഗ്രീനിനും അശ്വിനു മുന്നിൽ അധികനേരം പിടിച്ചു നിൽക്കാനായില്ല. നിമിഷ നേരം കൊണ്ട് 5-79 എന്ന നിലയിലേക്ക് കംഗാരുകൾ അതും പതിച്ചു. ഇന്ത്യൻ നിരയിലെ മൂന്നാം പേസറായ ഉമേഷ് യാദവ് ആണ് ആതിഥേയരുടെ അവസാന പ്രതീക്ഷകൾ ചുരുട്ടിക്കൂട്ടിയത്. സാവധാനം സ്കോർ ബോർഡ് മുന്നോട്ട് കൊണ്ടുപോയി 47 റൺസെടുത്ത മാർക്കസ് ലബുഷെയ്നെ ഉമേഷ് യാദവ് വിക്കറ്റിന് മുന്നിൽ കുരുക്കി. ഇതേ ഓവറിൽ റൺസൊന്നും എടുക്കാത്ത പാറ്റ് കമ്മിൻസും പുറത്തായി. ഇതോടെ 7-111 എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയ പ്രതിരോധത്തിലായി. 61 ഓവറിൽ 15 റൺസ് നേടിയ മിച്ചൽ സ്റ്റാർക്കിനെ പൃഥ്വിഷ റൺഔട്ടാക്കി. 67 ഓവറിൽ നദാൻ ലിയണിനെ വിരാട് കോഹ്ലിയുടെ കൈകളിൽ എത്തിച്ച് അശ്വിൻ 4 വിക്കറ്റ് കരസ്ഥമാക്കി. 5 വിക്കറ്റിനായി അശ്വിൻ കിടന്ന് ശ്രമിച്ചെങ്കിലും ഉമേഷ് യാദവ് ആണ് ഓസ്ട്രേലിയയുടെ പെട്ടിയിൽ അവസാന അണിയടിച്ചത്. നേരത്തെ കേവലം 23 മിനിറ്റ് മാത്രമാണ് രണ്ടാം ദിനം ഇന്ത്യ ബാറ്റ് ചെയ്തത്. ഇതിനിടെ 4 വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. സ്കോർ ബോർഡിൽ 11 റൺസും ചേർക്കപ്പെട്ടു. ഓസീസ് നിരയിൽ 4 വിക്കറ്റ് എടുത്ത മിച്ചൽ സ്റ്റാർക്കാണ് പ്രധാന വേട്ടക്കാരൻ. 21 ഓവറിൽ 5 മെയ്ഡൻ ഓവറും പൂർത്തിയാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. പാറ്റ് കമ്മിൻസിന് 3 വിക്കറ്റുണ്ട്. 7 മെയ്ഡൻ ഓവറുകൾ കമ്മിൻസിൽ നിന്നും ഇന്ത്യ കണ്ടു. ജോഷ് ഹാസൽവുഡ്, നദാൻ ലിയൺ എന്നിവർ ഓരോ വിക്കറ്റെടുത്തു.